എന്റെ എൻഗേജ്മെന്റ് തേങ്ങ മാങ്ങ ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല. പിന്നെ എന്റെ ഫാമിലിയെ വരെ യൂട്ടിലൈസ് ചെയ്ത കുറച്ചുപേരുണ്ട്, ഒരുപാട് വിശ്വസിച്ചവർ എന്നെ ചതിച്ചവരുണ്ട്. ഗബ്രിയുടെ കാര്യം കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഗബ്രി എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. ജാസ്മിൻ തന്റെ വിശേഷങ്ങളുമായി വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ആരാധകരുടെ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയും താരം നൽകി. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയിട്ട് ഒരാഴ്ചയും ഒരു ദിവസവും പിന്നിടുന്നു. ഇന്ന് വരെ ഒന്നിലും ആക്റ്റീവ് ആയിരുന്നില്ല. ഞാൻ സുഖമായിരിക്കുന്നു, പ്രോജക്റ്റുകൾ ഓരോന്നൊക്കെ വരുന്നുണ്ട്. കുറേ നാളായി വീഡിയോ ചെയ്യാത്തത് കൊണ്ട് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. ഞാൻ സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുറേ പേർ എന്നോട് ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ എന്ന്. എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ ഹാപ്പി ആയിരിക്കുന്നു. വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്വന്തം വീട്ടിലെ കൊച്ചിനെ പോലെ കാണുന്നവരോട് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടുമുണ്ട്. ബി ബി ഹൗസ് മിസ് ചെയ്യുന്നുണ്ട്. ഇനി മുതൽ വീഡിയോ ഉണ്ടാക്കും പഴയ ജാസ്മിനായി. പിന്നെ ഇൻ്റർവ്യൂ കൊടുക്കാൻ താല്പര്യമില്ല. മാക്സിമം എല്ലാത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. ഒന്ന് രണ്ട് ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തേക്കും, അല്ലാതെ എല്ലാ ചാനലിലും കൊടുക്കാൻ താല്പര്യമില്ല. പുറത്തു നിന്നുള്ള സപ്പോർട്ടാണ് ഹൗസിൽ നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ ഗെയിം കഴിഞ്ഞു, അവിടെ നിന്നും എടുക്കേണ്ട നല്ല കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റിയാലിറ്റി വേൾഡിൽ ജീവിക്കുന്നു. നമ്മൾ മാറുമ്പോൾ പൈസയ്ക്ക് വേണ്ടി ഒറ്റുന്നവരും പൈസയ്ക്ക് വേണ്ടി നമ്മളെ ഇട്ടുകൊടുക്കുന്നവരുമായവർ ഇനി ജീവിതത്തിൽ വേണ്ട. ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നെഗറ്റീവൊക്കെ ഇഗ്നോർ ചെയ്യും. നല്ല രീതിയിൽ തകർന്നിരിക്കുമായിരുന്നു ഞാൻ. ഇനിയും ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി നിന്ന് കൊടുക്കില്ല. എൻ്റെ ട്രോളുകൾ കുറേയൊക്കെ കണ്ട് ചിരിച്ച് ഞാൻ മണ്ണ് കപ്പി. കല്ലല്ലാത്തത് കൊണ്ട് വിഷമമൊക്കെ എനിക്കുമുണ്ട്. മാരേജ് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല. അവരെന്തിയെ, ഇവർ പോയോ എന്നൊക്കെ ചോദിച്ചുള്ള കമൻറ്റുകൾ കാണുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യും. അതുകൊണ്ട് വെറുതെ ടൈപ്പ് ചെയ്ത് സമയം കളയണ്ട. ഒഴിവാക്കിയവർ ഒഴിവാക്കിയവർ തന്നെയാണ്. ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കും. ഒരുപാട് ആളുകളെ മനസ്സിലാക്കാൻ പറ്റി. എന്നെ സ്നേഹിച്ചവർ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു. എന്നെയും എൻ്റെ വീട്ടുകാരെയും മാനിപ്പുലേറ്റ് ചെയ്ത് കാശുണ്ടാക്കി. പി ആർ അവർക്ക് കൊടുത്ത് ആളുകളെ പിടിക്കാൻ മാത്രം കാശ് എൻ്റെ വീട്ടിലില്ലെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. എൻ്റെ എൻഗേജ്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഗബ്രി എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. ഉമ്മയും അത്തയും എല്ലാം സുഖമായി ഇരിക്കുന്നു. ഒരുപാട് പേർ വിളിച്ച് സംസാരിക്കാറുണ്ട്. പുറത്തിറങ്ങിയ ശേഷം സൈബർ ബുള്ളിയും കുറവാണ് കിട്ടുന്നത്. ഞാൻ ഹൗസിലായിരുന്നപ്പോഴായിരുന്നു കൂടുതൽ. അന്നത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എൻ്റെ വീട്ടുകാരെയാണ്. അവർ ഒരുപാട് അനുഭവിച്ചു. എൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരല്ലേ, തെറ്റുകളൊക്കെ ഉണ്ടാവും. ബിഗ് ബോസ് ഒരു വീടല്ല, അതൊരു ലോകമാണ്. അതുകൊണ്ട് തന്നെ പലതും അവിടുത്തെ കൺഫ്യൂഷനിൽ നിന്നും ഉണ്ടായതാണ്. ഞാൻ ഇനി എൻ്റെ ജീവിതം നോക്കി പോവുകയാണ്. വീഡിയോയും കാര്യങ്ങളും എല്ലാം പഴയ രീതിയിൽ തന്നെ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകുമെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. വേറെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ എല്ലാം കൂടെ പറഞ്ഞാൽ തീരാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, നിർത്തിപ്പോവാണ്. സോ ഞാൻ നാളെ തൊട്ട് ആക്റ്റീവ് ആവും. എല്ലാവരും ഹാപ്പി ആയിരിക്കാം.